നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേലയിറക്കിയാൽ മറുവേല. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയായി. ജലനിരപ്പ് 142 എത്തിയാലും അണക്കെട്ട് സുരക്ഷിതമാണെന്നും 152 അടിയാക്കി ഉയർത്താൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി തമിഴ്നാട്. സ്റ്റാലിന്റെ കനിവിനായി മലയാളികൾ. ഇടുക്കി ഡാമിന്റെ ആശങ്കകൾ വിട്ടുമാറിയപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബായി നിൽക്കുകയാണ്. മുല്ലപ്പെരിയാർ കേരളത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്തതാണ് ഏറെ വലയ്ക്കുന്ന കാര്യം. ഡാമിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം തമിഴ്നാടിനാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്നലെ വൈകിട്ടോടെ 136 അടിയായതോടെ ആശങ്കയായി. തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 142 അടിയാണ് അനുവദനീയമായ പരമാവധി ജലനിരപ്പ്. 138 അടിയിൽ എത്തിയാൽ രണ്ടാമത്തെ അറിയിപ്പും 140 അടിയിൽ ആദ്യ ജാഗ്രതാ നിർദ്ദേശവും നൽകും. ജലനിരപ്പ് 142 അടി എത്തിയതിനു ശേഷമേ വെള്ളം പെരിയാറിലേക്ക് തുറന്നുവിടാൻ സാധ്യതയുള്ളൂ. ജലനിരപ്പിന്റെ പരിധി വർഷത്തിൽ 2 തവണ 142 അടിയാക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ തമിഴ്നാടിന് അനുമതി നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് 142 അടിയിൽ എത്തിയാലും അണക്കെട്ട് സുരക്ഷിതമാണെന്നും 152 അടിയാക്കി ഉയർത്താൻ അനുമതി വേണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള മാർഗമായാണ് തമിഴ്നാട് ഇതിനെ കാണുന്നത്. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. ഇന്നലെ വൈകിട്ടും വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. പെരിയാറിന്റെ തീരങ്ങളിൽ കേരള സർക്കാർ നിരീക്ഷണവും ജാഗ്രതയും ശക്തമാക്കി. 22 അംഗ ദുരന്ത നിവാരണ സംഘത്തെ നിയോഗിച്ചു. ആവശ്യമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടെത്തി. ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നത് തുടരുകയാണ്. 2396.28 അടിയാണ് ഇന്നലെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തമിഴ്നാടിനോട് കൂടുതൽ ജലം കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ജലവിഭവ സെക്രട്ടറിയോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഇന്നലെ വൈകിട്ട് 6 136 അടിയിലെത്തിയതോടെയാണ് തമിഴ്നാട് കേരളത്തിന് ആദ്യം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ഡാമിന്റെ ചുമതലയുള്ള തമിഴ്നാട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ആദ്യം മുന്നറിയിപ്പ് നൽകിയത്. ഡാം തുറക്കേണ്ട ചുമതല തമിഴ്നാട് സർക്കാരിനാണ്. നിലവിൽ 3608 ഖനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിൽ 2150 ഖനയടി തമിഴ്നാട് വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജലനിരപ്പ് 138 അടിയിലെത്തുമ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകും. 140 അടിയിൽ ആദ്യത്തെയും 141 രണ്ടാമത്തെയും ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിക്കും. അനുവദനീയമായ സംഭരണശേഷിയായ 142 അടിയിലെത്തുമ്പോൾ മൂന്നാം ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം ഷട്ടർ തുറക്കും. ഇന്നലെ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് 21.8 mm മഴ പെയ്തു. ഒരാഴ്ച മുമ്പ് കേന്ദ്ര ജല കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റൂൾ കർവ് പ്രകാരം 21 മുതൽ 30 വരെ 137.75 അടി വരെ മാത്രമാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്താൻ അനുമതിയുള്ളത്. 136.75 അടി എത്തുമ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് ഡാം തുറക്കേണ്ട നടപടി ആരംഭിക്കണം. എന്നാൽ ഇത് തമിഴ്നാട് പാലിക്കുമോ എന്നത് വ്യക്തമല്ല. പ്രളയം നിയന്ത്രിക്കാൻ ഡാമുകളിൽ ഓരോ 10 ദിവസവും നിലനിർത്താൻ കഴിയുന്ന ജലനിരപ്പാണ് റൂൾ കർവ്. മുല്ലപ്പെരിയാർ തുറന്നാൽ വെള്ളം ഇടുക്കി അണക്കെട്ടിലെത്തും. നിലവിൽ 2398.16 അടിയിലാണ് ഇടുക്കിയിലെ ജലനിരപ്പ്. 2018 ഓഗസ്റ്റിൽ മഹാപ്രളയത്തിൽ ജലനിരപ്പ് 140 അടി പിന്നിട്ടപ്പോൾ പുലർച്ചെ 2:30 മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറന്നത്. ഈ സമയം ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയായിരുന്നു. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായതിനാൽ കേരളത്തിന് ഏറെ പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.